ഒരു നൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തും പ്രവർത്തന മികവും കൈമുതലായുള്ള AMELP സ്കൂൾ കൊടുമുടി അതിൻ്റെ 100-ാം വാർഷികം വിപുലമായി ആഘോഷിക്കുകയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ ശ്രീ മമ്മു പാലോളി അക്ഷരദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. പായസ വിതരണവും പഠനക്കിറ്റ് വിതരണവും നടത്തി. രക്ഷിതാക്കളുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. June 5 പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ രചന, തൈകൾ നടൽ, ഡ്രൈഡേ ആചരണം എന്നിവ നടന്നു. June 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് ലൈബ്രറികളുടെ വിപുലീകരണം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ, സാഹിത്യ ക്വിസ്, കഥാപൂരണം തുടങ്ങിയ പരിപാടികൾ നടത്തി. July 5 ബഷീർ ദിനത്തിന് ബഷീർ കൃതികൾ പരിചയപ്പെടുത്തി. ബഷീർ കഥയിലെ ഒരു സന്ദർഭം ദൃശ്യാവിഷ്കാരം നടത്തി. July 22 PTA ജനറൽ ബോഡി ചേർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. PTA പ്രസിഡൻ്റായി UP നിസാർ, വൈസ് പ്രസിഡൻ്റായി യൂസഫ് അലി, MTA പ്രസിഡൻ്റായി ഉമ്മു സൽമ, MTA വൈസ് പ്രസിഡൻ്റായി രമ്യയെയും തെരഞ്ഞെടുത്തു. ചാന്ദ്രദിനത്തിൽ ക്വിസ് മത്സരം, ചിത്ര പ്രദർശനം എന്നിവ നടത്തി. August 6-9 ഹിരോഷിമ, നാഗസാക്കി ദിനങ്ങളോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുകയും യുദ്ധഭീകരത വെളിപ്പെടുത്തുന്ന അനുഭവ കഥകൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. August 15 സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി നടത്തി. പതാക നിർമ്മാണം, ക്വിസ് മത്സരം, ദേശഭക്തി ഗാനാലാപനം, മധുരപലഹാര വിതരണം എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. October 2 ഗാന്ധി ജയന്തി ശുചീകരണ വാരത്തോടനുബന്ധിച്ച് കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവ ചേർന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. ചുമർ പത്രിക തയ്യാറാക്കി. October 24 ക്ലാസ് തല വിദ്യാരംഗം ശില്പശാലയും November 4 സ്കൂൾ തല വിദ്യാരംഗം ശില്പശാലയും നടത്തി. ശില്പശാല കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഫസീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മമ്മു പാലോളി അധ്യക്ഷത വഹിച്ചു. PTA അംഗം ശ്രീ സമദ് ആശംസകൾ അർപ്പിച്ചു. ക്വിസ് മത്സരം, ചുമർ പത്ര നിർമ്മാണം എന്നീ പരിപാടികളോടെ November 14 ശിശുദിനം ആഘോഷിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് വീഡിയോ പ്രദർശനം, ക്വിസ് മത്സരം, ജില്ലകൾ തിരിച്ചറിയൽ, ക്ലാസ് തല ചുമർ പത്ര നിർമ്മാണം എന്നീ പരിപാടികൾ നടത്തി. December ക്രിസ്മസ് ആഘോഷം വിപുലമായി നടത്തി. സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ വരവും കേക്ക് മുറിക്കലും കുട്ടികൾക്ക് പുതിയ അനുഭവമായി. പുതുവത്സര ആശംസക കാർഡുകൾ തയ്യാറാക്കി മികച്ചവർക്ക് സമ്മാനം നൽകി. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. ഈ വർഷത്തെ സബ്ജില്ലാ കലാമേളയിൽ ജനറൽ വിഭാഗത്തിൽ സബ്ജില്ലയിൽ 9-ാം സ്ഥാനവും പഞ്ചായത്തിൽ 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. അറബി കലാമേളയിൽ സബ്ജില്ലയിൽ 7-ാം സ്ഥാനവും പഞ്ചായത്തിൽ 2-ാം സ്ഥാനവും നേടി. പഞ്ചായത്ത് തല കായികമേളയിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വർഷത്തെ വിജ്ഞാനോത്സവത്തിൽ റിയ, ഫാഹിം, സയ്യിദ എന്നിവരെ പഞ്ചായത്തിൽ നിന്നും മികച്ച വിദ്യാർത്ഥികളായി തിരഞ്ഞെടുക്കുകയും മേഖലാ തലത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചു. 4-ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു പച്ചക്കറി തൈ നൽകി. LSS പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി രാവിലെ 9 മണി മുതൽ പ്രത്യേക പരിശീലനം നൽകി. മലയാള തിളക്കം പദ്ധതിയുടെ ഭാഗമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ നടത്തി. ഈ വർഷത്തെ പഠനയാത്രയുടെ ഭാഗമായി നിലമ്പൂർ തേക്ക് മ്യൂസിയം, കനോലി പ്ലോട്ട്, കോട്ടക്കുന്ന്, പൂന്താനം ഇല്ലം എന്നിവ സന്ദർശിച്ചു. ഈ വർഷത്തെ തനത് പ്രവർത്തനം അറിയാം വളരാം എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാം കണ്ടെത്താം, വായിക്കാം വളരാം, ചെയ്തു പഠിക്കാം, ഒന്നായി നന്നായി, വളരുന്ന നാട്, വരളുന്ന ഭൂമി എന്നീ 5 പ്രവർത്തനങ്ങൾ നടത്തി. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞതിനാൽ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകാൻ തീരുമാനിച്ചു. IT പഠനം മെച്ചപ്പെടുത്തുന്നതിനായി എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നതിനായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ ക്ലാസ്സിലെയും ഓരോ വിഷയങ്ങൾ സമ്പൂർണ്ണ IT അധിഷ്ഠിതമാക്കാൻ തീരുമാനിച്ചു.